ഹലോ എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ കുറേ നാളായിട്ട് തുടങ്ങിയിട്ട് കുറേ ആദ്യം വീഡിയോസ് ഇട്ടു, അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ചെറുതായിട്ട് ഇതിലൊരു അപ്ഗ്രേഡേഷൻ വേണം എന്ന് തോന്നിയിട്ട് ഇന്ന് ചെയ്യുന്ന ഒരു ചെറിയൊരു അപ്ഗ്രേഡേഷനാണ്. ഇപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ പടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൈക്ക് മേടിച്ചേക്കാണ്. അപ്പം മൈക്ക് തുറന്ന് അതിൻ്റെ എങ്ങനെയുണ്ട്, അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ്, നമ്മൾ പണ്ടത്തെ കാര്യം കുറച്ചുകൂടെ ബെറ്റർ ആയോ എന്നൊക്കെ നോക്കാം. ഇപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുറേ പാക്കറ്റ് പൊട്ടിച്ചു വരുമ്പോൾ മൈക്കിൻ്റെ ബോക്സ് കാണാൻ പറ്റും. നമ്മൾ ഓർഡർ ചെയ്ത മൈക്ക് എന്ന് പറഞ്ഞാൽ ബോയയുടെ BY M1 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, ഒരു അടിപൊളി പാക്കറ്റിലാണ് ഈ മൈക്ക് വരുന്നത്. ക്വാളിറ്റി ആണെങ്കിലും അതിൻ്റെ ഫിനിഷിംഗ് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്തതാണ്. ഇത്രയും കുറഞ്ഞ പൈസക്കുള്ള ഇതാണെന്ന് ഇതിൻ്റെ പാക്കറ്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നത്തില്ല. അത്യാവശ്യം നല്ല പാക്കറ്റ് തന്നെയാണ് പാക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ വെക്ക് കഴിഞ്ഞാൽ ബോയയുടെ ബ്രാൻഡിങ്ങും ഏത് മോഡലാണെന്നും ഒക്കെ കാണിക്കുന്നുണ്ട്. സൈഡിലായിട്ട് അധികം നന്നായിട്ടും കൊടുത്തിട്ടൊന്നുമില്ല, പുറകിലാണ് അതിൻ്റെ കൂടുതലും സ്പെസിഫിക്കേഷനൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പുറകിലത്തെ മെയിൻ ഫീച്ചേഴ്സൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. DSLR ക്യാമറയ്ക്കും സ്മാർട്ട് ഫോണിനും എങ്ങനെ വേണമെങ്കിലൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഏകദേശം ഒരു MRP ഇട്ടേക്കണത് 2000 rupees ആണ്. ഇത് നമുക്കൊരു എനിക്കിത് കിട്ടിയത് ഇപ്പോൾ ആമസോണിൽ നിന്ന് ഞാൻ മേടിച്ച ഒരു 750 rupees റേഞ്ചിലാണ് എനിക്കിത് കിട്ടിയത്. പല ടൈമിൽ ഇത് പല ഓഫറാണ്, പലർക്കും 400-500 റേഞ്ചിലൊക്കെ കിട്ടി. 400-500 റേഞ്ചിലൊക്കെ കിട്ടുവാണെങ്കിലും ആ റേഞ്ച് കിട്ടുന്ന ഒരു അടിപൊളി മൈക്ക് എന്നൊക്കെ പറയാൻ പറ്റും. മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. ബോക്സ് ഇങ്ങനെ മുകളിൽ നിന്നൊക്കെ തുറന്ന് വരുമ്പോൾ ഒരു പ്രീമിയം മൈക്കൊക്കെ തുറക്കുന്ന ഒരു ഫീൽ തന്നെയാണ് ഇതിന് കിട്ടുന്നത്. കാരണം ബോക്സിൻ്റെ ആ ക്വാളിറ്റി ആണെങ്കിലും നല്ല കട്ടിയുള്ള ബോക്സൊക്കെയാണ് തന്നെ. ബോക്സ് തുറന്ന് ആദ്യം തന്നെ കാണുന്ന ഒരു പൗച്ചാണ് കേട്ടോ. അങ്ങനെ പൗച്ചിൻ്റെ അകത്ത് മൈക്ക് വെച്ചിട്ടാണ് വരുന്നത്. പല ഫോണിൽ കവർ ഇട്ട് തന്നെ പോലെ തന്നെ ഇതിലും പൗച്ചിൻ്റെ അകത്ത് ഇത് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നുള്ളത് യൂസർ മാനുവലാണ്. ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പേപ്പർ തുണ്ടിലകത്താണ് വാറണ്ടി കാർഡിൻ്റെ ഇത് കൊടുത്തത്. 2 years ഇതിൻ്റെ വാറണ്ടി ഇത് ചെയ്യുന്നത്. അതിങ്ങനെ ചൈനീസിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ പോളിസീസും. ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ കൂടെ വേറെ എന്താ കിട്ടണമെന്ന് നോക്കി കഴിഞ്ഞാൽ രണ്ട് ബോയയുടെ ബ്രാൻഡിങ് ഉള്ള സ്റ്റിക്കറാണ്. എന്ത് ചെയ്യാനാണെന്ന് മാത്രം മനസ്സിലാവില്ല. ആപ്പിളിൻ്റെ സ്റ്റിക്കറൊക്കെ വരുന്ന പോലെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ പൗച്ച് അധികം ലെതറൈസ്ഡ് പോലത്തെ ഇതാണ്. ചെറിയൊരു ബോയയുടെ ബ്രാൻഡിങ് ഉണ്ട്. ഇത് നമ്മുടെ ആവശ്യമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്ത് വയ്ക്കാം. ചെറിയൊരു വള്ളി പോലെ അതാണ്, വള്ളി ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചാൽ. പിന്നെ ഇത് മൈക്കാണ്. മൈക്ക് എടുത്ത് കഴിയുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് ഭയങ്കര നീട്ടുള്ള ഒരു കേബിളിൻ്റെ ഇതാണ്. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഇതുപോലെയാണ്. പിന്നെയുള്ളത് ഒമിനി ഡയറക്ഷണൽ കണ്ടൻസർ മൈക്രോഫോണാണ്. അതിൽ നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റും. ഇതിലേക്കും സ്മാർട്ട് ഫോണിലേക്കും ക്യാമറയ്ക്കും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്യാവുന്ന ടൈപ്പാണ്. പിന്നെ മൈക്കുണ്ട്. ഏകദേശം ഈ കേബിളിൻ്റെ നീട്ടം 6 meters ഈ കേബിളിൻ്റെ നീട്ടമുണ്ട്. പിന്നെ ഉള്ളത് ചെറിയൊരു സ്റ്റിക്കറാണ്. ഇത് QC ചെക്കിൻ്റെ സ്റ്റിക്കറാണ്. അതുകൂടാതെ പിന്നെ വന്നതാണ് ഇതിൻ്റെ അഡാപ്റ്റർ പറഞ്ഞ മൈക്ക് കവർ ചെയ്യുന്നൊരു ഫോം. നോയ്സൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അടുത്തതാണ് ക്ലിപ്പ് വരുന്നത്. ഇത് നമ്മുടെ ഇവിടെയൊക്കെ ഷർട്ടിൻ്റെ ഇതിലൊക്കെ ആയിട്ട് ക്ലിപ്പ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ക്ലിപ്പാണ് വരുന്നത്. സിംഗിളായിട്ട് വന്നോളൂ. അതുകൂടാതെ പിന്നെ വരുന്നതാണ് LR44 ബാറ്ററി. ഇത് നമ്മുടെ വാച്ചിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് പോലത്തെ ബാറ്ററിയാണ്. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ വലുതാണ്. ഈ കാണുന്ന പോലത്തെ ബാറ്ററിയാണ് ഇതിന് തന്നെ. ഇതാണ് ആ ക്ലിപ്പും ഫോമും വന്നത്. പിന്നെ നമ്മുടെ മൈക്ക് ചെയ്യുന്ന റെഡ്യൂസർ എന്ന് വെച്ചാൽ 1/4 അഡാപ്റ്ററാണ്. ഇത് നമ്മുടെ ആംപ്ലിഫയർ അങ്ങനെയുള്ള സാധനത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡാപ്റ്ററാണ്. കേബിള് മടക്കി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വെൽക്രോയുടെ ഇത് തന്നെ അത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. കാരണം വളരെ നീട്ടം കൂടുതൽ കേബിളാണ്. നല്ല അത്യാവശ്യം നല്ല ലോങ് ആയിട്ട് വരെ ക്യാമറ കൊണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് വേറെ ഇടത്തൊക്കെ ഇരുന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന അത്ര നീട്ടത്തിലുള്ള കേബിൾ ഇതിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും കൂട്ടി വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ഇത് വേണം, നിർബന്ധമായിട്ട് വേണമാണ്. അതിൻ്റെ കൂടെ ഓൾറെഡി ഇത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ യൂസ് വളരെ സിമ്പിളാണ്. ഇത് ആർക്കും എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൽ ചെറിയ ബാറ്ററി ഇടുന്നുണ്ട്. അത് എങ്ങനെ ഇടാമെന്ന് നോക്കാം. ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ചറിൻ്റെ അവിടെ ആയിട്ട് ഒരു ചെറിയൊരു ഇതുണ്ട്, ത്രെഡ് ഉണ്ട്. ത്രെഡ് ലൂസ് ആയി കഴിഞ്ഞാൽ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് ഇത് എടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്താണ് നമുക്ക് ഇടേണ്ട സെല്ലുണ്ട്. ആ ചെറിയ സെല്ലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്യാമറയ്ക്ക് വേണ്ടിയിട്ടും
സെൽഫോണിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് മറ്റേ എന്ന് വെച്ചാൽ നമ്മുടെ സ്മാർട്ട് ഫോണിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇത് ചെയ്യാവുന്നൊരു സ്വിച്ച് ആയി കൊടുത്തിട്ടുണ്ട്. ആ സ്വിച്ചബിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്മാർട്ട് ഫോണിനും ക്യാമറയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ റെക്കോർഡ് ആകത്തില്ല. അപ്പോൾ എല്ലാവരും അത് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യണതാണ് സ്മാർട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്യണമെന്ന് ആദ്യം നോക്കിയിട്ട് അത് സെലക്ട് ചെയ്തിട്ട് വേണം ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതിൽ റെക്കോർഡ് ആവത്തില്ല. അപ്പോൾ അതങ്ങനെയാണ്. പിന്നെ ബാറ്ററി ഇത് പൊളാരിറ്റി ഉണ്ട്, കറക്റ്റ് പൊളാരിറ്റി ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് മാർക്ക് ചെയ്താണ് പൊളാരിറ്റി നോക്കിയിട്ട് തന്നെ ബാറ്ററി ഇൻസേർട്ട് ചെയ്യണം. അടുത്ത് വരുന്നത് ക്ലിപ്പാണ്. ക്ലിപ്പ് നമ്മുടെ മൈക്കിൻ്റെ ഹെഡ് എന്ന ഭാഗത്ത് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അവിടെ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷട്ടിൽ ഇതൊക്കെ എവിടെയാണ് ക്ലിപ്പ് ചെയ്യേണ്ടത് അവിടെ നോക്കിയിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു ടൈറ്റ്നെസ് ഉണ്ടായിരുന്നു അത് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്ന ടൈമിൽ. കുറച്ച് കളയുമ്പോഴത്തേക്ക് അത് പിന്നെ പഴയ പോലെ ആവുമെന്ന് തോന്നുന്നു. ഇപ്പോൾ അത് ചെറിയ ഇതായതുകൊണ്ട് ഡാമേജ് ആവുമോ എന്ന് ആദ്യം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട, സിമ്പിളായിട്ടത് ഇൻസേർട്ട് ആയിക്കോളും. അടുത്തതാണ് പിന്നെ ഫോം ഉള്ളത്. ഫോം അതിൻ്റെ മുകളിൽ നിന്ന് നേരെ ഇറക്കി വിട്ട് കൊടുത്തിട്ടായി. അതും ഇതായിട്ട് ലോക്കാണ് ടൈപ്പാണ്. ചെറിയൊരു ഇതുണ്ട്, ഗ്രിപ്പിംഗ് ഉണ്ട്. അപ്പോൾ അത് നോക്കി ഇൻസേർട്ട് ചെയ്യുക. ഡാമേജ് ആക്കാതിരിക്കാൻ നല്ലത്. ഡാമേജ് ആയി കഴിഞ്ഞാൽ കുറച്ച് ചെറുതായിട്ടൊരു നോയ്സ് ഒക്കെ അതിൽ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ മാക്സിമം അത് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ഫോം ഇൻസേർട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ മൈക്രോഫോൺ ഉപയോഗിച്ച് ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വോയിസാണ്. ഈ കേൾക്കുന്ന വോയിസ് ആയിരിക്കും ബോയോ M1 എന്ന് പറഞ്ഞാൽ ഈ മൈക്ക് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന വോയിസ്. ഈ കേട്ട വോയിസാണ്, നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന വോയിസാണ് നല്ലതെന്ന് കമൻ്റ് ചെയ്യുക. ഈ കേൾക്കുന്ന വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൻ്റെ ഹെഡ്ഫോൺ ഉപയോഗിച്ച് ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏകദേശം ഒരു വോയിസ് എഫക്റ്റാണ്. ഇപ്പോൾ കേട്ട എല്ലാ വോയിസിലും എനിക്ക് കുറച്ച് ബെറ്ററായിട്ട് തോന്നുന്നത് ഫോണിൻ്റെ ഡീഫോൾട്ടായിട്ട് വരുന്ന മൈക്ക് ഉപയോഗിച്ച് കേൾക്കുന്ന വോയിസാണ് ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത്. ഇനി ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ളത് മൈക്ക് ഡയറക്റ്റ് ക്യാമറയിൽ കണക്ട് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ എന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. ഇതിൻ്റെ യൂസേജ് നോക്കി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇമ്പ്രഷനിലും റിവ്യൂവിലൊക്കെ നോക്കി കഴിയുമ്പോൾ ഏകദേശം നമ്മൾ കൊടുക്കുന്ന ഒരു പൈസയ്ക്ക് വാല്യൂ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേബിളിൻ്റെ ലെങ്ത്ത് വളരെ കൂടുതലായിട്ടുള്ളൊരു കേബിളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മളിത് സൂക്ഷിച്ച് വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിൽ കണ്ടിട്ട് തോന്നിയത്. ഒരു വെൽക്കറോ കൊടുക്കുന്നുണ്ടെങ്കിലും കുറച്ച് ലെങ്ത്തി ആയുള്ള കേബിൾ ഫോൾഡ് ചെയ്ത് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ടേക്ക് കെയർ, ബൈ.